സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സ്വവർഗാനുരാഗികൾ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കാൻ സുപ്രീംകോടതി വിധി വഴി തുറക്കും. വിവാഹം, സ്വത്ത് തുടങ്ങിയ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് ഇനി ഇവർക്ക് മുന്നിലുള്ള വെല്ലുവിളി. വിധി വന്നതിന് തൊട്ടു പിന്നാലെ സുപ്രീംകോടതിക്ക് മുന്നിൽ കണ്ട കാഴ്ചകളാണിത്. സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാനായതിന്റെ സന്തോഷം. പക്ഷേ ഒന്നര നൂറ്റാണ്ടായി തുടരുന്ന പോരാട്ടത്തിൽ ഭാഗിക വിജയം മാത്രമാണിത്. സ്വവർഗ അനുരാഗികൾ തമ്മിലുള്ള വിവാഹം അംഗീകരിച്ചു കൊടുക്കരുതെന്ന കേന്ദ്രത്തിന്റെ ശക്തമായ വാദത്തിന് സുപ്രീംകോടതി ചെവി കൊടുത്തു. സ്വവർഗ അനുരാഗികൾ തമ്മിലുള്ള വിവാഹം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം. CJI was delivering his judgment. He talked about equality, and when we talk about equality, he talked about the fundamental rights, which also constitutes the right to form your family, which means having married or having a partner. So we see those things are also coming in place, if not right now. അന്തർമുഖരായി ജീവിച്ച മിക്ക സ്വവർഗ അനുരാഗികൾക്കും മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ വിധി വഴിയൊരുക്കും. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾക്ക് ഇടയാക്കാം. പക്ഷേ വിവിധ മതവിഭാഗങ്ങളുടെ സമീപനം എന്താകുമെന്നത് പ്രധാനമാണ്. സ്വവർഗ പ്രണയത്തെ എതിർത്ത ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഇത്തവണ മാറി നിന്നെങ്കിലും സ്വവർഗ അനുരാഗം നിയമവിധേയമാക്കുന്നതിനെതിരെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച മൂന്ന് ഹർജികൾ സുപ്രീംകോടതിയിലെത്തിയിരുന്നു. വിവാഹം പോലുള്ള സിവിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്വവർഗ അനുരാഗികൾക്ക് ഇനിയും ഏറെ പോരാട്ടം നടത്തേണ്ടി വരും. സുപ്രീംകോടതിയിൽ നിന്നും ഷിജു ജോർജിനൊപ്പം സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.